C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ഇതൊരു വല്ലാത്ത ചതിയായി പോയി. എന്തെല്ലാം പ്രതീക്ഷിച്ചിരുന്നതായിരുന്നു. സത്യം പറഞ്ഞാ എനിക്ക് ഇപ്പോഴാ സന്തോഷമായത്. ബ്രദറിൻ ലോയ്ക്ക് ആപത്തൊന്നും ഉണ്ടാവരുതെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. ബ്രദറിനുള്ള ഒരു പാവം മനുഷ്യനാ അമ്മ. അമ്മയ്ക്ക് ബ്രദറിനുള്ളയെ ശരിക്കും അറിയാത്തതുകൊണ്ടാ. പക്ഷേ ഇപ്പൊ എന്നെ അലട്ടുന്ന ഭയം മറ്റൊന്നാ. ബ്രദറിനുള്ള രക്ഷപ്പെട്ടത് സന്തോഷം തന്നെ. അപ്പൊ ഇനി ശ്രീലക്ഷ്മിയും ഇതുപോലെയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? രവിയെ കിട്ടിയ സ്ഥലത്ത് ശ്രീലക്ഷ്മി ഇല്ലെങ്കിൽ ഇനി അവളെ നോക്കണ്ട. അവള് ജീവനോടെ ഇല്ലെന്നുള്ളത് ഉറപ്പാ. അവളുടെ ശരീരം പോയിട്ട് ഒരു മുടി നാരിഴ പോലും കിട്ടാൻ പോകുന്നില്ല. അത് നമ്മുടെ വിശ്വാസം മാത്രമല്ലേ. രഘുവിനോടൊപ്പം അങ്ങോട്ട് കൂടെ പോയിരിക്കുന്നതേ രാജാറാമ. പോലീസും ഫോറസ്റ്റുകാരും എയർഫോഴ്സും ഫയർഫോഴ്സും തിരഞ്ഞിട്ട് കിട്ടാത്ത ശ്രീലക്ഷ്മിയെ ചിലപ്പോ രാജാറാം കണ്ടെത്തിയെന്ന് വരും. നീ ആ സ്ഥലത്തെ കുറിച്ച് എന്തറിഞ്ഞിട്ടേ ഈ പറയുന്നത്? അങ്ങോട്ട് പോയവരിൽ ജീവനോട് തിരിച്ചു കിട്ടിയിരിക്കുന്നത് വെറും രണ്ടു പേരെ മാത്രം. ബാക്കി ശ്രീലക്ഷ്മി ഒഴികെയുള്ളവരുടെ വികൃതമായ മൃതദേഹങ്ങൾ മാത്രമാ കിട്ടിയിട്ടുള്ളത്. ഇനി അവിടെ തിരയാൻ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. വാർത്തയിൽ നിന്ന് മനസ്സിലാക്കിയ ബാക്കി കാര്യം വെച്ച് നോക്കുമ്പോ ഒരു ഫോഴ്സും അങ്ങോട്ട് പോകില്ല. കാരണം അവിടെ പോയവരാരും ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. ആമസോൺ കാടുകളിലെ ചില ദ്വീപുകൾ പോലെ. അതുകൊണ്ട് ശ്രീലക്ഷ്മി എന്ന ചാപ്റ്റർ ഇവിടം കൊണ്ട് അവസാനിച്ചു. പക്ഷേ എനിക്കിപ്പോഴും ആശങ്കയുള്ളത് രവിയുടെ കാര്യത്തിലാ. ഇനിയും അവന്റെ കാൽ ചുവട്ടിൽ തന്നെയായിരിക്കും നിങ്ങളുടെയൊക്കെ ജീവിതം. അതോർത്ത് എനിക്കിനി ഒരു പേടിയുമില്ല, ആശങ്കയുമില്ല. കാരണം എനിക്ക് ഊഹിക്കാൻ പറ്റും ഇനി അങ്ങോട്ട് ബ്രദറിൻ ലോയുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന്. ആദ്യ ഭാര്യ മരിച്ചതിന് ശേഷം കുറെ നാള് ബ്രദറിൻ ലോ അവിടുത്തെ ഒരു റൂമിൽ ഒറ്റയ്ക്കിരിക്കുകയായിരുന്നു എന്നാ കേട്ടിട്ടുള്ളത്. ഞാൻ ഇവിടേക്ക് വരുമ്പോഴും വലിയ സന്തോഷത്തിലൊന്നും കണ്ടിട്ടുമില്ല. പക്ഷേ ശ്രീലക്ഷ്മിയെ കണ്ട നാൾ മുതൽ ബ്രദറിൻ ലോ വല്ലാതെ മാറിയെന്നതാണ് വാസ്തവം. ഇപ്പൊ ഈ കാണുന്ന ബ്രദറിൻ ലോയെ വീണ്ടും സൃഷ്ടിച്ചത് ശ്രീലക്ഷ്മിയാണ് എന്ന് വേണം പറയാൻ. അതുകൊണ്ട് ശ്രീലക്ഷ്മിക്ക് ഇനി ഒരു മടങ്ങി വരവില്ലെങ്കിൽ പിന്നെ നമ്മള് സേഫാ. അപ്പൊ നീ പറഞ്ഞു വരുന്നത് രാജനന്ദിനിയെ നഷ്ടപ്പെട്ട് ആ ദുഃഖത്തിൽ കഴിഞ്ഞിരുന്ന രവിയുടെ ജീവിതത്തിലേക്ക് ശ്രീലക്ഷ്മി വന്നതോടെ രവിയുടെ ജീവിതം മാറി മറിഞ്ഞു എന്നല്ലേ? അതെ. എന്താ? അപ്പൊ കുറെ നാളത്തേക്ക് നമ്മൾ അധികമായി പണിയെടുക്കേണ്ടി വരും തന്ത്രപരമായി. മറ്റൊരു ശ്രീലക്ഷ്മി ഇനി രവിയുടെ ജീവിതത്തിലേക്ക് വരാൻ പാടില്ല. അമ്മ എന്തൊക്കെയായി പറയുന്നത്? രണ്ട് ഭാര്യമാരും നഷ്ടമായ സ്ഥിതിക്ക് ബ്രദറിനോ ഇനി അതിന് മുതിരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ തന്നെ ഒരു മൂന്നാം കെട്ടുകാരനെ ഏത് പെണ്ണ് സ്വീകരിക്കാനാ? ഒരാളും ഉണ്ടാവില്ല. ഉണ്ടാവും, ഒരാളുണ്ടാവും. സാക്ഷാൽ സാന്ദ്ര തന്നെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.